കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ബസ് കയറാത്ത ഒരു ബസ് സ്റ്റാൻഡുണ്ട് ശാന്തമ്പാറയിൽ. അധികൃതരുടെ കനിവിൽ ബസ് സ്റ്റാൻഡിൻ്റെ ശാപമോക്ഷത്തിനായി രണ്ട് പതിറ്റാണ്ടായി ഇവിടുത്തെ നാട്ടുകാർ കാത്തിരിക്കുകയാണ്. മോട്ടോർ വാഹന വകുപ്പിൻ്റെ നടപടി വൈകുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം എന്നാണ് അറിയാൻ കഴിയുന്നത്. ശാന്തൻപാറ പഞ്ചായത്തിനോടും നമ്മൾ ഈ കാര്യം അന്വേഷിച്ചു. ആദ്യം നമുക്ക് ഇവിടെ എന്താണ് ഈ ശാന്തൻപാറയിൽ സംഭവിച്ചതെന്ന് നോക്കാം. ഈ റിപ്പോർട്ടിലേക്ക്. 2000-ലാണ് കുമളി പൂപ്പാറ സംസ്ഥാന പാതയോരത്ത് ശാന്തൻപാറയിൽ ബസ് സ്റ്റാൻഡിൻ്റെ നിർമ്മാണ ജോലികൾ ആരംഭിച്ചത്. പഞ്ചായത്തിൻ്റെ ആസ്തി വികസന ഫണ്ടും അതുപോലെ തന്നെ MB ഫണ്ടും MLA ഫണ്ടും ഉൾപ്പെടെ 60 ലക്ഷം രൂപ അന്ന് വകയിരുത്തി. അടിസ്ഥാന സൗകര്യങ്ങളോടുകൂടിയാണ് ബസ് സ്റ്റാൻഡിൻ്റെ നിർമ്മാണ ജോലികൾ പൂർത്തിയാക്കിയത്. ബസ് സ്റ്റാൻഡിൻ്റെ നിർമ്മാണമൊക്കെ പൂർത്തിയായെങ്കിലും വൈദ്യുതി കണക്ഷൻ ആദ്യഘട്ടത്തിൽ ലഭിച്ചിരുന്നില്ല. ഇതൊരു കാരണമായി വർഷങ്ങൾ നീണ്ടുനിന്നു. ഇടക്കാലത്ത് ഗതാഗത വകുപ്പിൻ്റെ അനുമതി ലഭിക്കാത്തതാണ് സ്റ്റാൻഡിൻ്റെ പ്രവർത്തനം തുടങ്ങാത്തതെന്നായി വാദം. തുടർന്ന് നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായി. മുൻ പഞ്ചായത്ത് ഭരണസമിതി യോഗം ചേർന്ന് RTOയ്ക്ക് കത്ത് നൽകി. ബസ് സ്റ്റാൻഡിൽ ഷെൽട്ടറും സൂചനാ സംവിധാനങ്ങളും ഒരുക്കിയാൽ അനുമതി നൽകാമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. എന്നാൽ അതിലും നടപടിയൊന്നും ഉണ്ടായില്ല. ഇവിടെ ഒരു കൺഫർട്ട് സ്റ്റേഷൻ ഈ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തോടനുബന്ധിച്ച് പണിതാണ് ഈ കൺഫർട്ട് സ്റ്റേഷൻ. അതും ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി അതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ഇത് ജനങ്ങൾക്ക് തുറന്നു കൊടുത്ത് അത് ഈ പ്രദേശത്തിൻ്റെ വികസനത്തിന് ഉതകുന്ന തരത്തിലുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആണ് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. കഴിഞ്ഞ ജൂൺ മാസത്തിൽ പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിൽ ബസ് സ്റ്റാൻഡിൻ്റെ പ്രവർത്തനം തുടങ്ങണമെന്ന ആവശ്യം വീണ്ടും ശക്തമായി. പുതിയ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ മോട്ടോർ വാഹന വകുപ്പിന് കത്ത് നൽകി. പക്ഷേ ബസ് സ്റ്റാൻഡ് തുറക്കാനുള്ള നടപടി എങ്ങും എത്തിയിട്ടില്ല. മുൻപ് RTOയുമായി ബന്ധപ്പെട്ട് ഇത് ഓപ്പൺ ചെയ്യാനുള്ള അനുമതി ചോദിച്ചപ്പോൾ അതിൽ ചില ഗ്യാപ്പുകൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ ആ ഗ്യാപ്പുകളെല്ലാം ഫില്ല് ചെയ്ത് 4 ബസ്സുകൾ പാർക്ക് ചെയ്യാവുന്ന രീതിയിലും അതുപോലെ വേ ഇൻ വേ ഔട്ട് ബോർഡുകളും ഒക്കെ സ്ഥാപിച്ച് പ്രവർത്തനക്ഷമമാക്കിയിട്ടുണ്ട്. അടുത്ത സമിതി കൂടുമ്പോൾ ഇത് പരിഗണിക്കാമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇനി കാലതാമസം കൂടാതെ തന്നെ നമുക്കത് പ്രവർത്തനക്ഷമമായി കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശാന്തൻപാറയിൽ ബസ് സ്റ്റാൻഡ് ഇല്ലാത്തതിനാൽ ഇതുവഴി സർവീസ് നടത്തുന്ന ബസ്സുകളും ഇവിടെ സർവീസ് അവസാനിക്കുന്നതുമായ ബസ്സുകൾ സംസ്ഥാന പാതയോരത്താണ് നിർത്തിയിടുന്നത്. ഇത് സാധാരണക്കാരായ യാത്രക്കാരെ മാത്രമല്ല ബസ് ജീവനക്കാരെയും ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ബസ് സ്റ്റാൻഡിൻ്റെ പ്രവർത്തനം തുടങ്ങണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. രാഹുൽ വിജയൻ, 24, ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഇങ്ങനെ ഒരു ബസ് സ്റ്റാൻഡ് എന്തിന് പണിഞ്ഞു എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. അവരുടെ പ്രതികരണത്തെക്കുറിച്ച് ആരാഞ്ഞപ്പോഴാണ് അവർ ഇങ്ങനൊരു ചോദ്യം ഇങ്ങോട്ട് ചോദിച്ചത്. ആ പ്രതികരണങ്ങളിലേക്ക്. ചില വർഷങ്ങളായിട്ട് ഒരു ബസ് സ്റ്റാൻഡ് അങ്ങനെ തന്നെ എടുക്കുകയാണ്. പല രാഷ്ട്രീയ പാർട്ടികളെല്ലാം പല കാര്യങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് പരാതിപ്പെടുകയും എല്ലാം ചെയ്തിട്ടുള്ളതാണ്. ഇതുവരെ അതൊരു തുറന്ന് പ്രവർത്തിച്ചിട്ടില്ല. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ശാന്തൻപാറയിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ബസ് സ്റ്റാൻഡ് എത്രയും വേഗം പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നതിനുള്ള നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് പ്രദേശവാസി എന്ന നിലയിൽ അഭ്യർത്ഥിക്കുകയാണ്. ശാന്തൻപാറ പഞ്ചായത്തിൽ ഈ ബസ് സ്റ്റാൻഡ് ഇങ്ങനെ പണിതിട്ട് കുറേ വർഷങ്ങളായി. ഇതുവരെ ജനങ്ങൾക്ക് ഒരു പ്രയോജനമില്ലാണ്ടിരിക്കുക. ഇത് എത്രയും പെട്ടെന്ന് നല്ല രീതിക്ക് ഇത് ഉദ്ഘാടനം ചെയ്തു തരണം. തീർച്ചയായിട്ടും ഇത് നല്ല രീതിയിൽ തുറന്നു കൊടുത്താൽ ഇവിടെയുള്ള സഞ്ചാരികൾക്ക് ഇവിടെ നാട്ടുകാർക്കെല്ലാം വളരെ ഉപകാരപ്രദമായിരിക്കും. ഇത് പണിതിട്ട് ഏകദേശം ഒരു 10 കൊല്ലത്തിൻ്റെ അടുത്താകാൻ പോകുന്നത്. ഇത്ര കൊല്ലമായിട്ട് ഇതൊരു ഉപയോഗശൂന്യമായിട്ട് കിടക്കുവാണ്. പപ്പായ എന്ന ഐഡിയിൽ നിന്നൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നു. നെയ്യാറ്റിൻകര നാളെ അവധിയുണ്ടോ? ഇപ്പോൾ നല്ല മഴ പെയ്യുകയാണ്. പാലക്കാട് പാലം പകുതിയിലേറെ വെള്ളത്തിലായി എന്നും ഈ പപ്പായ എന്ന ഐഡിയിൽ നിന്ന് പറയുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഒരു സ്ഥലത്തും മറ്റൊരു സ്ഥലത്തും അവധി പ്രഖ്യാപിച്ചിട്ടില്ല. കോട്ടയത്ത് ദുരിതാശ്വാസ ക്യാമ്പിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളിലും വെള്ളം കയറിയത് കാരണം വഴി നടക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ മാത്രമേ കോട്ടയത്ത് ജില്ലാ ഭരണകൂടം അവധി പ്രഖ്യാപിച്ചുള്ളൂ. മറ്റൊരു സ്ഥലത്തും അവധി പ്രഖ്യാപിച്ചതായി ഇതുവരെ പ്രഖ്യാപനം വന്നിട്ടില്ല. മുഹമ്മദ് നാസർ ചോദിക്കുന്നു, ആരാണ് കണ്ണൂർ കോർപ്പറേഷൻ ഭരിക്കുന്നത് എന്ന് പറയാഞ്ഞതെന്താ? അതും പിണറായി സർക്കാരിൻ്റെ പിടലേക്ക് ഇരിക്കട്ടെ. അല്ലേ നിഷ്കളങ്കനായ SKN? അതെ, യെസ്, താങ്ക് യു ഫോർ ദ കോംപ്ലിമെൻറ്റ്. എൻ്റെ സുഹൃത്തെ, അവിടെ CPM ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും സംഭവം പ്രശ്നം നമ്മൾ ഉന്നയിച്ചില്ലേ? അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അതിനകത്തൊന്നും നമ്മൾ രാഷ്ട്രീയം കലർത്താൻ ശ്രമിച്ചിട്ടില്ല എന്നറിയുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.